March 20 പോലീസ് കോൺസ്റ്റബിൾ അഥവാ സിവിൽ പോലീസ് ഓഫീസറിന്റെ എക്സാം നടക്കുകയാണല്ലോ. വിരലിൽ എണ്ണാവുന്ന ദിനങ്ങൾ മാത്രമിനി. ഇതുപോലെയുള്ള ദിനങ്ങളിലൂടെ തന്നെ കടന്നുപോയവരാണ് ഞങ്ങളും. ഇനിയുള്ള സമയങ്ങൾ വെറുതെ കളയാതെ വൃത്തിയായി പഠിക്കുക, മോക്ക് ടെസ്റ്റുകളിൽ അറ്റൻഡ് ചെയ്യുക. മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസവും ധൈര്യവും തരും. കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. നിങ്ങളോടെല്ലാവരോടുമായി ഒരു കാര്യം കൂടി പറയട്ടെ, ഇത് ഒന്നിൻ്റെയും അവസാനമല്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് എക്സാമിൽ നന്നായി അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കാതെ വന്നാലും ഇതിലും വളരെ വലിയ നല്ല അവസരങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ടാവാം. ഈശ്വര ചിന്തയോടെ പഠനത്തെയും ജീവിതത്തെയും നേരിടുക. ഇപ്പോൾ പഠിക്കുന്നതും വർക്കൗട്ട് ചെയ്യുന്നതുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നും ഒരു മുതൽക്കൂട്ട് തന്നെയാവും. പോലീസ് പരിശീലന ദിനങ്ങൾ എന്ന സീരിയസ് പരിശീലന കാലയളവിലെ എൻ്റെ അനുഭവങ്ങളാണ്. എൻ്റെ കൂടെയുള്ള മറ്റൊരാൾക്ക് ഒരുപക്ഷെ ആ അനുഭവങ്ങൾ മറ്റു തരത്തിലാവാം അവരുടെ ജീവിതത്തെ സ്വാധീനിച്ചത്. അതുകൊണ്ട് തന്നെ ഓരോന്നും ഓരോ അനുഭവങ്ങളായി തന്നെ കാണുക. ജീവിതത്തെ പോസിറ്റീവായി കാണുക. നമ്മളെ തളർത്തുവാനും നമ്മളുടെ ചിന്തകളെ വേണ്ടാത്ത വിഷയങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യുവാനുമായി നിരവധി പേരുണ്ടാകാം. അതിലൊന്നും വീഴാതിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കുക. അത് പോലീസാണെങ്കിൽ അങ്ങനെ, അതല്ല മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണെങ്കിൽ അങ്ങനെ. നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ അറിയാവുന്നവ മാത്രം എഴുതുക. ഒരുപക്ഷെ നിങ്ങൾ ആകെ 40 മാർക്കിനെ അറ്റൻഡ് ചെയ്തിട്ടുള്ളെങ്കിൽ അത്രയും മതിയാകും. പോലീസ് കോൺസ്റ്റബിൾ പോലെ ബൾക്കായി ആളിനെ എടുക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളിൽ കട്ട് ഓഫ് എങ്ങനെയാകും എന്ന് പറയാനാവില്ല. അതുകൊണ്ട് തന്നെ അറിയാവുന്നത് മാത്രം എഴുതുക. ഏത് കോച്ചിങ് സെന്ററിൽ പോയാലും ഏത് ടെക്സ്റ്റ് ഫോളോ ചെയ്താലും നമ്മളുടെ ശ്രദ്ധ മറ്റൊന്നിലാണെങ്കിൽ നമ്മൾ ലക്ഷ്യം കണ്ടെന്ന് വരില്ല. ഈ പറയുന്ന ഞാൻ വളരെ വലിയ പഠിത്തക്കാരനോ വലിയ സംഭവമോ ഒന്നുമേ അല്ല. പക്ഷെ നിങ്ങളോട് പറഞ്ഞു തരാനായി ഒരു കാര്യമുണ്ട്. ബിരുദം നേടിയതിന് ശേഷം ഒരു കോച്ചിങ് സെന്ററിൽ പോലും പോകാതെ 5 അഡ്വൈസ് മെമ്മോയും അപ്പോയിന്റ്മെന്റ് ഓർഡറും വാങ്ങിയ ഒരു ചരിത്രം എനിക്കുണ്ട്. അത് അടിസ്ഥാനമാക്കി പറയട്ടെ, മിടുക്കരായി പഠിക്കുക. നിങ്ങളുടെ ലക്ഷ്യം അപ്രാപ്യമല്ല. നിങ്ങളുടെ വിജയം തന്നെയാണ് എന്റെയും ലക്ഷ്യം. എന്ത് സംശയവും ചോദിക്കാം. അറിയാവുന്ന ചോദ്യങ്ങളാണെങ്കിൽ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും കാണാം.